17 വർഷങ്ങൾക്ക് മുൻപ് റഷ്യയിൽ നിന്നും പുറത്തുവന്ന ഒരു 11 വയസ്സുകാരന്റെ അഭിമുഖം ലോകം മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു. ബൊറിസ്ക കിപ്രിയാനോവിച്ച് എന്നായിരുന്നു ആ ബാലന്റെ പേര്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് താൻ ചൊവ്വയിൽ ജീവിച്ചിരുന്നതാണെന്നും അവിടെ ഒരു ആണവ അപ്പോക്കാലിപ്സ് ഉണ്ടായി ജീവികളെല്ലാം നശിച്ച ശേഷം അവരിൽ പുനരുജ്ജീവിച്ച ഏതാനും ചിലരിൽ ഒരാളാണ് താനെന്നുമാണ് ഈ ബാലൻ അന്ന് അവകാശപ്പെട്ടത്. ചൊവ്വ അന്ന് നേരിട്ട അതേ ദുരന്തം ഭൂമിയിലും സംഭവിക്കാൻ പോകുന്നുവെന്നും അതിന്റെ മുന്നറിയിപ്പ് നൽകാനാണ് താൻ വന്നിരിക്കുന്നതെന്നും ബൊറിസ്ക അന്ന് പറഞ്ഞു. എന്നാൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ 28 വയസ്സുള്ള ബൊറിസ്ക തന്റെ അമ്മയോടൊപ്പം അപ്രത്യക്ഷനായി എന്നാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത്. സ്ഥിരീകരിക്കാൻ കഴിയാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ഇയാളെ കണ്ടെത്താൻ പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർ നടത്തിയ നിരവധി ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും വാർത്തകളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആണവ സംഘർഷം മൂലം തന്റെ ജീവിവർഗങ്ങൾ ചൊവ്വയിൽ തുടച്ചു നീക്കപ്പെട്ടതായി ബൊറിസ്ക അവകാശപ്പെട്ടിരുന്നു. ഭൂമിക്കും ഇതേ വിധി ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അപ്പോക്കാലിപ്സിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാനുള്ള ദൗത്യവുമായി ഭൂമിയിലേക്ക് വന്നത്. ഇൻഡിഗോ ചൈൽഡ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ബൊറിസ്ക അന്നുണ്ടായ ആണവ സംഘർഷത്തിൽ പുനർജനിച്ച് ഭൂമിയിലേക്കെത്തിയ ഏതാനും ചിലരിൽ ഒരാളാണെന്ന് അവകാശപ്പെടുന്നു. ബൊറിസ്കയുടെ അഭിപ്രായത്തിൽ ചൊവ്വ വളരെ ഉയർന്ന് സാങ്കേതികമായി മുന്നേറുന്നവരും നക്ഷത്രാന്തര യാത്രയ്ക്ക് കഴിവുള്ളവരുമാണ്. കൂടാതെ അവിടെയുണ്ടായിരുന്ന പലരും അനശ്വരരും 35 വയസ്സിനപ്പുറം പ്രായമാകാത്തവരുമാണ്. എനിക്ക് 14-15 വയസ്സുള്ള ആ സമയം ഞാൻ ഓർക്കുന്നു. ചൊവ്വക്കാർ എല്ലായ്പ്പോഴും യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അതിനാൽ എനിക്ക് പലപ്പോഴും ഒരു സുഹൃത്തിനൊപ്പം വ്യോമാക്രമണങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്, ബൊറിസ്ക പറയുന്നു. തങ്ങൾ ഉപയോഗിച്ചിരുന്ന വൃത്താകൃതിയിലുള്ള ബഹിരാകാശ പേടകങ്ങളിൽ ടൈം ട്രാവൽ നടത്താനും സ്പേസിലൂടെ സഞ്ചരിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ ത്രികോണാകൃതിയിലുള്ള പേടകങ്ങൾ ഞങ്ങൾ ഭൂമിയിലെ ജീവൻ നിരീക്ഷിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ചൊവ്വയുടെ ബഹിരാകാശ പേടകങ്ങൾ എല്ലാം വളരെ സങ്കീർണമാണ്. അക്കാലത്ത് ചുവന്ന ഗ്രഹത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ആണവ ദുരന്തം സംഭവിച്ചതെന്നും ബൊറിസ്ക ഓർമ്മിക്കുന്നു. പക്ഷേ അതിൽ അതിജീവിച്ചവർ കുറവായിരുന്നു. എങ്കിലും അവർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് വീഡിയോയിൽ ബൊറിസ്ക പറയുന്നുണ്ട്. മാത്രമല്ല, ഈജിപ്തിലെ ഗ്രേറ്റ് സ്ഫിങ്സിനുള്ളിൽ നിന്ന് എല്ലാ മനുഷ്യജീവിതത്തിന്റെയും രഹസ്യം അൺലോക്ക് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഈജിപ്തിലെയും ഗ്രീക്കിലെയും പുരാവൃത്തങ്ങളിലുള്ള ഒരു സാങ്കല്പിക രൂപമാണ് സ്ഫിങ്സ്. പണ്ട് ചരിത്ര പുസ്തകത്തിൽ കണ്ടു പരിചയിച്ച മുഖം, ഒറ്റ കലയിൽ തീർത്ത മനുഷ്യമുഖവും സിംഹത്തിന്റെ ഉടലുമുള്ള ഈ രൂപത്തിന് സ്ഫിങ്സ് എന്ന പേര് കിട്ടിയത് ഗ്രീക്കിൽ നിന്നാണ്. സ്ഫിങ്സ് തുറക്കുമ്പോൾ മനുഷ്യജീവിതം മാറും. ചെവിക്കു പിന്നിൽ എവിടെയോ ഒരു തുറക്കൽ സംവിധാനമുണ്ട്. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്നാണ് ഇതേക്കുറിച്ച് വീഡിയോയിൽ ബൊറിസ്ക പറഞ്ഞിരിക്കുന്നത്. വിചിത്രമായ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ റഷ്യൻ യുവാവിന്റെ അസാധാരണമായ ജ്ഞാനവും ബഹിരാകാശത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിപുലമായ അറിവും ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും പ്രൊഫസർമാരെയും അമ്പരപ്പിച്ചിരുന്നു. ശരാശരിക്കു മുകളിൽ ബുദ്ധിശക്തിയുള്ള ശാന്തനായ യുവാവെന്നാണ് ഗവേഷകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 2 മാത്രം പ്രായമുള്ളപ്പോൾ യാതൊരു പിന്തുണയുമില്ലാതെ ബൊറിസ്ക സ്വയം തല ഉയർത്തിപ്പിടിച്ചതിനാൽ തന്റെ മകന് അസാധാരണ ശേഷിയുണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്ന് ബൊറിസ്കയുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഏതാനും മാസങ്ങൾക്കു ശേഷം കുട്ടി സംസാരിച്ചു തുടങ്ങുകയും 1.5 വയസ്സായപ്പോഴേക്കും വായിക്കാനും വരയ്ക്കാനും പെയിന്റ് ചെയ്യാനും കഴിയുകയും ചെയ്തു. കൂടാതെ അധ്യാപകരെല്ലാം കുഞ്ഞു ബൊറിസ്കയുടെ അവിശ്വസനീയമായ എഴുത്തും ഭാഷാവൈദഗ്ധ്യവും അതിശയിപ്പിക്കുന്ന മെമ്മറിയും കണ്ട് അമ്പരന്നതായി പറയപ്പെടുന്നു. കുട്ടിക്കാലത്ത് ബഹിരാകാശത്തെക്കുറിച്ച് അവനെ വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ചൊവ്വ, അന്യഗ്രഹ നാഗരികതകൾ, ബഹിരാകാശത്തെ അത്ഭുതങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടി ഇടയ്ക്കിടെ ചർച്ച ചെയ്യുമായിരുന്നുവെന്നും അവന്റെ മാതാപിതാക്കൾ ഓർക്കുന്നു. എന്നാൽ കുറച്ചധികം കാലമായി ബൊറിസ്ക എവിടെയാണെന്നതിന് ഒരു തെളിവുമില്ല. 2019 ബൊറിസ്കയുടെ അമ്മയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ അവസാന പോസ്റ്റ് വന്നിരിക്കുന്നത്. ബൊറിസ്കയെയും അമ്മയെയും കണ്ടെത്താൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും അവരെ കണ്ടെത്തുന്ന യാതൊരു തെളിവുകളും അവശേഷിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സ്ഥിരീകരിക്കാൻ കഴിയാത്ത റിപ്പോർട്ടുകൾ പറയുന്നത്.